Welcome to Garam Masala, the magic spices of cooking. Banana Lakkottappam. ഇന്ന് നമുക്ക് ലാക്കോട്ടപ്പം തയ്യാറാക്കിയെടുക്കാം. ബനാന ഫില്ലിംഗ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നല്ലൊരു സ്നാക്കാണ്. ആദ്യം നമുക്ക് ബനാന ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് 10 കാഷ്യൂനട്സ്, 10 മുതൽ 15 വരെ റൈസൻസ്, 1 കപ്പ് തേങ്ങ ഇവ എടുക്കണം. ആദ്യം നമുക്ക് കാഷ്യൂനട്സിനെ ചൂടായ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് റൈസൻസ് ചേർത്ത് കൊടുക്കണം. ഇതിനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകണം. തേങ്ങ നെയ്യിൽ ഫ്രൈ ചെയ്യുന്ന നല്ലൊരു സ്മെൽ വരണം. അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വലിയ നേന്ത്രപ്പഴം വേവിച്ച് മാഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ അകത്തുള്ള സീഡ്സ് എടുത്ത് കളയണം. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിതിനെ നന്നായി നിളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റണം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശപാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1 തവി ബാറ്റർ ഒഴിച്ച് ഒരു പാൻകേക്ക് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ പാൻകേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇതിൻ്റെ സെൻട്രലായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒരു ബോക്സിൻ്റെ പരുവത്തിലോട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ലാക്കോട്ടപ്പം കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ സെൻട്രലായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമുക്കിതിനെ ഒരു ബോക്സിൻ്റെ പരുവത്തിലോട്ട് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് വീതം വെള്ളവും പഞ്ചസാരയും ഒരു സോസ് പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ഏലക്ക, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബനാന ലാക്കോട്ടപ്പത്തിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് ബനാന ലാക്കോട്ടപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ഷുഗർ സിറപ്പ് ചേർത്ത് സെർവ് ചെയ്യാം. താങ്ക് യു.